തിരുവനന്തപുരം നഗരത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള വാഗ്വാദത്തിൽ വ്യത്യസ്ത നിലപാടായിരുന്നു പോലീസിന് ഇന്നലെ വരെ. എന്നാൽ സി പി എമ്മും സർക്കാരും മേയർക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെ പോലീസ് നിലപാടും മാറി. ഡ്രൈവർ യദു നൽകിയ പരാതിയിൽ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ പോലീസ് കേസെടുക്കില്ല. അശ്ലീല ആംഗ്യം കാട്ടിയ ഡ്രൈവറുടെ കുറ്റകൃത്യം തടയാനാണ് മേയർ ശ്രമിച്ചതെന്നാണ് പോലീസിന്റെ വിശദീകരണം. കെ എസ് ആർ ടി സി ബസ് തടയുകയും ട്രിപ്പ് മുടക്കുകയും ചെയ്തു എന്നാണ് ഡ്രൈവർ യദുവിന്റെ പരാതി. മേയറുടെ പരാതിയിൽ യദുവിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇനി പോലീസൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് വ്യക്തമായി. അന്ന് തന്നപ്പോഴത്തേക്ക് കേസെടുത്തന്നെ, അങ്ങനെ വ്യക്തമായിട്ടുണ്ടെങ്കിൽ കേസെടുത്തന്നെ. ഞാൻ കോടതി വഴിയാണ്. കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിനിടെ മേയർക്കെതിരെ ബി ജെ പി അംഗങ്ങൾ പ്രതിഷേധിച്ചു. വിഷയം വിശദീകരിക്കുന്നതിനിടെ മേയറുടെ കണ്ഠമിടറി. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ മാത്രമല്ല, അതിനപ്പുറം എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരൻ്റെ ഭാര്യ, മറ്റൊരു സഹോദരൻ, എൻ്റെ ഭർത്താവ് അടങ്ങുന്ന എൻ്റെ കുടുംബമുണ്ട്. ആ കുടുംബം പ്രതികരിക്കുന്നത് ഒരു തെറ്റായ സന്ദേശം ഈ നാട്ടിൽ വരാതിരിക്കാൻ വേണ്ടിയാണ്. മേയർക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ മേയറെ വിമർശിച്ച് ഫ്ലെക്സ് വെച്ചു. കെ എസ് ആർ ടി സി ബസ്സുകളിൽ മേയറെ സൂക്ഷിക്കുക എന്ന പോസ്റ്ററും പതിപ്പിച്ചു. ഡ്രൈവർക്കെതിരെ നടപടിയെടുത്തതിൽ പ്രതിഷേധിച്ച് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ യൂണിയനായ ടി ഡി എഫ് ചീഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഭരണകക്ഷി എം എൽ എയുടെ മുന്നിൽ മുട്ടുപിറച്ചുകൊണ്ടാണ് പോലീസ് ഈ നിയമവിരുദ്ധമായ നടപടികൾക്ക് സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം പോലീസിന് പിന്നാലെ കെ എസ് ആർ ടി സിയും മേയർക്ക് അനുകൂലമായ നിലപാടിലാണ്. ബസ് തടഞ്ഞതിനും ട്രിപ്പ് മുടക്കിയതിനും കെ എസ് ആർ ടി സി ഇതുവരെ പരാതി നൽകിയിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.